ഞങ്ങൾക്ക് ബാലിക ഇക്വിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സ്ത്രീകളായവരും വിജയശില്പികളായവരും എല്ലാവരും ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. എന്ത് തോന്നുന്നു ടീച്ചർ? അതെ, ഇന്നലെ വൈകിട്ട് 4 മണിക്കാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്തത്. അതുകൊണ്ട് കുട്ടികൾക്ക് ആ സമയം സ്കൂളിലെത്താനായിട്ട് സാധ്യമായില്ല. ഇന്ന് രാവിലെ തന്നെ കുട്ടികളെല്ലാവരും തന്നെ മുട്ടായികളുമായിട്ടുമൊക്കെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഒപ്പം രക്ഷകർത്താക്കളും എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് ഈ വർഷത്തെ ഈ വിജയം ഞങ്ങൾ ആഘോഷിക്കുന്നത്. എന്താ പറയാനുള്ളത് ബാലികാമണത്തെ പറ്റിയുള്ള ഓർമ്മകൾ? എൻ്റെ ഓർമ്മകൾ, ഞാനിവിടെ 6 തൊട്ട് ഇവിടെ വരുന്നതാണ്. അത് തൊട്ട് എനിക്കിവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടത്. എൻ്റെ ഞാനങ്ങനെ പഠിച്ചത് അങ്ങ് ഫസ്റ്റും സെക്കൻഡും ഒക്കെ അങ്ങ് പഠിച്ച് അങ്ങ് ഡൽഹിയിലും പിന്നെ അങ്ങ് പാലക്കാടൊക്കെ പഠിച്ചതാണ്. പക്ഷേ എനിക്ക് അവിടെ ഒക്കെ പഠിച്ചതിലൊക്കെ ഒത്തിരി ഇഷ്ടം ഇവിടെ തോന്നിയായിരുന്നു. ഒത്തിരി ഫ്രീഡം, ഗേൾസ് ഓൺലി സ്കൂളിൻ്റെ ഒരു ഇത്രയും ഫ്രീഡം ഞാൻ എവിടെയും എനിക്ക് കിട്ടിയിട്ടില്ല. ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്, നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നല്ലൊരു സ്കൂൾ, നല്ലൊരു ആംബിയൻസ്, പിന്നെ എനിക്ക് ഒത്തിരി സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ 6ാം ക്ലാസ് മുതലാണ് പഠിക്കാൻ തുടങ്ങിയത്. കൊച്ചുമാരെ പറ്റിയൊക്കെ പറയുമ്പോൾ ഒരു കുടുംബം പോലെയാണ്. ശരിക്കും ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും എനിക്ക് ഇടയ്ക്ക് പഠിത്തത്തിൽ നിന്നൊക്കെ ഇച്ചിരി പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നപ്പം പ്രത്യേകം എന്നെ വിളിച്ച് ഇവിടുത്തെ കൊച്ചുമാരെല്ലാവരും തന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു വിജയം കിട്ടിയത്. ഞങ്ങളുടെ കൊച്ചുമാരൊക്കെ കൂടെ തന്നെയാണ്, ഒരു അമ്മമാരെ പോലെ തന്നെയാണ്. അതുപോലത്തെ ഒരു സ്നേഹമാണ് ഇവിടുന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കിട്ടിക്കൊണ്ടിരുന്നത്. ഭയങ്കര ഫ്രീഡവും കാര്യങ്ങളും ഒക്കെയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. തുടർച്ചയായി 10ാം തവണയും 10ാം ക്ലാസ്സിൽ 100% വിജയം നേടിയ തിരുമലപുരം ബാലികാമഠം സ്കൂളിലെ പ്രധാന അധ്യാപിക നമ്മളോട് സംസാരിക്കുന്നു. 100% വിജയത്തിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് എന്ത് തോന്നുന്നു? വളരെ സന്തോഷവും അഭിമാനത്തോടെ കൂടിയാണ് ഈ വർഷത്തെ ഈ റിസൾട്ടിനെ ഞങ്ങൾ ബാലികാമഠം സ്കൂൾ നോക്കിക്കാണുന്നത്. കാരണം തുടർച്ചയായി 10ാം തവണയും ഈ സ്കൂളിൽ 100% വിജയം കരസ്ഥമാക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമായി. കഴിഞ്ഞ വർഷം 42 A+ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. എന്നാൽ ഈ വർഷം A+ൻ്റെ എണ്ണം കുറയുകയും അതോടൊപ്പം തന്നെ വിജയ ശതമാനത്തിലും അല്പം കുറവ് അനുഭവപ്പെട്ടു. കോവിഡ് കാലഘട്ടത്തിൽ കഴിഞ്ഞ നവംബർ മുതലാണ് കുട്ടികൾ സ്കൂളിൽ വന്ന് അധ്യയനം നടത്തിയത്. അതിന് മുമ്പുള്ള കാലങ്ങളിൽ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും ഒക്കെ പൂർണ്ണ സഹകരണത്തോടുകൂടി ഞങ്ങൾ ഓൺലൈൻ ക്ലാസ് ഏറ്റവും നല്ല രീതിയിൽ നടത്തുവാനായിട്ട് ഞങ്ങൾക്ക് സാധ്യമായി. അതിൽ ഈ സ്കൂളിലെ അധ്യാപികമാർ വളരെയധികം കഷ്ടപ്പെട്ടാണ് കുട്ടികളെ ഓരോ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാനായിട്ടൊക്കെ ഉള്ള ശ്രമങ്ങൾ നടത്തിയത്. എൻ്റെ പേര് നിത, ഞാൻ കല്ലിശ്ശേരി എന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ ബാലികാമഠ സ്കൂളിലാണ് പഠിക്കുന്നത്. എനിക്കിവിടെ പഠിക്കാൻ കിട്ടിയെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. എനിക്ക് ഫുൾ A+ കിട്ടിയില്ലെങ്കിൽ പോലും ഞങ്ങൾ അധ്യാപികമാരെല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിരുന്ന ഫുൾ A+ കാരിയായ ഒരു വിദ്യാർത്ഥിയാണിത്. പക്ഷേ മൂല്യനിർണയം കഴിഞ്ഞപ്പോൾ അവൾക്ക് 9 A+ ആയിട്ട് മാറി. അതിൽ ഞങ്ങൾക്ക് യാതൊരു വിഷമവുമില്ല. പക്ഷെ കുഞ്ഞിന് അതല്പം മാനസിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതല്ല നമുക്ക് ജീവിതത്തിലെ വിജയമെന്നുള്ളത് ഞങ്ങൾ പ്രത്യേകം മോളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, ഇതിലും നല്ല വിജയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ നീതയ്ക്ക് എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു.
എൻ്റെ പേര് അനുഗ്രഹ സുനിൽ. ഞാൻ ഓദ്രയിൽ നിന്നാണ് വരുന്നത്. എൽ കെ ജി മുതൽ ഈ കുടുംബത്തിൽ ഒരു അംഗമാകാൻ പറ്റിയില്ലെങ്കിലും 3 വർഷമായിട്ട് ഒരുപാട് ഓർമ്മകളും നല്ല നല്ല മൊമെൻസും നൽകിയ ഈ സ്കൂളിന് ഒരിക്കലും മറക്കാനായിട്ട് പറ്റത്തില്ല. ഇന്ന് ഞങ്ങളിവിടെ നിൽക്കണമെങ്കിൽ ഞങ്ങളുടെ എല്ലാ വിജയത്തിൻ്റെയും ഞങ്ങളെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ കൊച്ചമ്മമാരാണ്. കലോത്സവങ്ങളായാലും നല്ല നല്ല ഒത്തിരി മൊമെൻസ് നൽകിയ ഈ സ്കൂളിന് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനായിട്ട് പറ്റത്തില്ല. ഒത്തിരി സന്തോഷം ഈ നിമിഷം ഇവിടെ നിൽക്കുമ്പോൾ. നന്ദി. ഈ വർഷം ഞങ്ങൾക്ക് 101 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. അതിൽ 12 കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് നേടുകയും 9 A+ കരസ്ഥമാക്കി 13 കുട്ടികളും 8 A+ 8 കുട്ടികൾക്കും ലഭിക്കുകയുണ്ടായി. ആ കൂട്ടത്തിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റായിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയും വളരെ നല്ലൊരു വിജയമാണ് നേടിയെടുത്തത്. എന്തുകൊണ്ടും വളരെ അഭിമാനത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ റിസൾട്ടിനെ കാണുന്നത്. ഞങ്ങളുടെ മാനേജ്മെൻറ്റിൻ്റെയും രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും അനധ്യാപകരുടെയും പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ഞങ്ങൾക്ക് ഈ വിജയം നേടിയെടുക്കുവാൻ സാധിച്ചത്. മോളുടെ പേര് നന്ദന ഗിരീഷ്. മോൾ എൽ കെ ജി തൊട്ട് 10ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചതാണ്. എൻ്റെ മൂത്ത മോളും ഇവിടെ എൽ കെ ജി തൊട്ട് 10 വരെ പഠിച്ചതാണ്. അവൾക്കും രണ്ട് മോൾക്കും കൊച്ചമ്മമാരുടെ എല്ലാ സാന്നിധ്യവും ഉണ്ടായിരുന്നു. എല്ലാ സപ്പോർട്ടും അവൾക്ക് സ്കോളർഷിപ്പിനാണേലും എല്ലാത്തിനും കൊച്ചമ്മമാരാണ് കൂടെ നിന്നത്. കഴിഞ്ഞ 2 വർഷം നമ്മളതിനെ അതിജീവിച്ചു. കഴിഞ്ഞ വർഷത്തെ അക്കാഡമിക് എങ്ങനെയാണ്, ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്തത്? സാധാരണ സ്കൂളിൽ നടത്തേണ്ട എല്ലാ ദിനാചരണങ്ങളും ഞങ്ങൾ വെർച്വലായിട്ട് ഈ 2 വർഷക്കാലവും കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുണ്ട്. സ്കൂളിൻ്റെ മികവ് പ്രദർശിപ്പിക്കുവാനായിട്ടുള്ള ഒരു അവസരം ഞങ്ങൾക്ക് ലഭിച്ചു. അതും നല്ല രീതിയിൽ, ഒരു എക്സിബിഷൻ രീതിയിൽ അത് ഡിസ്പ്ലേ ചെയ്യാനും ഒക്കെ ഞങ്ങൾക്ക് സാധ്യമായിട്ടുണ്ട്. ഞാൻ അശ്വതി മനോജിൻ്റെ അച്ഛനാണ്. എൻ്റെ കുട്ടി ഇവിടെ പഠിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാ കാര്യത്തിലും കൊച്ചമ്മമാർ ഒരു ദിവസം സ്കൂളിൽ വന്നില്ലെങ്കിൽ വരെ അന്നേരം പലരെ വിളിക്കുകയും എന്താ കാരണമെന്ന് അന്വേഷിക്കുകയും അതുപോലെ കെയർ ചെയ്യുന്നുണ്ട് ഇവർ. എൻ്റെ കുട്ടിക്ക് ഫുൾ A+ കിട്ടി. അതിലും വളരെ സന്തോഷമുണ്ട്. 100% വിജയമാണ്. ഇനി അടുത്ത കോഴ്സിനുള്ളതും കൊച്ചമ്മമാരുമായിട്ട് ആലോചിച്ച് ചെയ്യുന്നതാണ്. അക്കാഡമിക് പ്രോഗ്രാംസ് അല്ലാതെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പാഠ്യേതര പദ്ധതികളിലൊപ്പം? പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലും വളരെ സജീവമായിട്ട് ഇവിടുത്തെ കുട്ടികൾ പങ്കെടുക്കാറുണ്ട്. അതിന് പ്രത്യേക പരിശീലനം നൽകുവാനായിട്ട് അധ്യാപകരുണ്ട്. കലാ കായിക അതുപോലെ തന്നെ പ്രവൃത്തി പരിചയ മേളകളിലൊക്കെ കലോത്സവങ്ങളൊക്കെ നടക്കുന്ന വേളയിലും ഏറ്റവും നല്ല ഉന്നത വിജയം നേടിയെടുക്കുവാൻ ബാലികാമഠ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. എന്താണ് ബാലികാമഠ സ്കൂളിനെ പറ്റി പറയാനുള്ളത്? ബാലികാമഠ സ്കൂളിൽ ഇത്ര നാളും പഠിച്ചത് വെച്ചിട്ട് എന്ത് വളരെ സന്തോഷമുണ്ട്. എല്ലാ ടീച്ചേഴ്സും ഭയങ്കര നമ്മുടെ അമ്മമാരെ പോലെ തന്നെയാണ്. ഇങ്ങനെ സങ്കടപ്പെട്ട ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയും ഇവിടെ തന്നെ തുടർന്ന് പഠിക്കണമെന്നാണ് ആഗ്രഹം. ഇത്രയൊക്കെ തന്നെ. 10ാം ക്ലാസ്സിലെ വിജയത്തിൽ എന്ത് പറയുന്നു? 10ാം ക്ലാസ്സിലെ വിജയത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ കിട്ടി. അതിന് സന്തോഷം കൂട്ടുകാർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്നിച്ചു വന്നത് പ്ലാൻഡായിരുന്നു. ആ ചിലരൊക്കെ കഴിഞ്ഞ 10 വർഷം തുടർച്ചയായിട്ട് 100% വിജയം നേടിയത് അത് അധ്യാപകരുടെ കൂട്ടായ പ്രവർത്തനം, അതിലുപരി മാനേജ്മെൻറ്റിൻ്റെ പിന്തുണ, അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഈ വിജയത്തിന് പിന്നിൽ. അതുപോലെ തന്നെ മിടുമിടുക്കരായ കുറേ കുട്ടികൾ ഞങ്ങളുടെ മുന്നിലുണ്ട്. അവരെ വേണ്ട രീതിയിലുള്ള പരിശീലനം നൽകി മുന്നിലെത്തിക്കുകയാണ് ഇവിടുത്തെ അധ്യാപകരുടെ ഏക ലക്ഷ്യം. ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളെ പറ്റി, അതായത്
ഇവിടെ നല്ലൊരു അച്ചടക്കത്തിൽ പഠിച്ച് വളർന്ന രാജ്യത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ പറ്റി ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നെങ്കിൽ അവരെ പറ്റി ഒരു വാക്ക് സംസാരിക്കാം. അതിൽ ഒരുപാട് പേരുണ്ട്. ബാലികാമഠം സ്കൂള് തുടങ്ങിയത് തന്നെ പെൺകുട്ടികളുടെ ഒരു വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അന്നത്തെ സ്ഥാപകനായ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായിട്ടാണ് ഇതിന് തുടക്കം കുറിച്ചത്. പലരും, എനിക്ക് മുൻപേയുള്ള പലരും ഈ സ്കൂളിൽ നിന്ന് പഠിച്ച് ഉന്നത നിലയിലെത്തിയിട്ടുണ്ട്. നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വൈഫ് ഇവിടുത്തെ ഓൾഡ് സ്റ്റുഡൻ്റാണ്. അതുപോലെ തന്നെ അനേകം സി എക്കാർ, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അതിലുപരി സിനിമാതാരമായ നയൻതാര ഈ സ്കൂളിലെ ഒരു പ്രൊഡക്റ്റാണ് എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും. രക്ഷ, ഞാൻ പെരിങ്ങലിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് ബാലികാമഠം ഒരു സ്കൂളല്ല, ഒരു വീടാണ്. ഇവിടുത്തെ ടീച്ചേഴ്സ് ഞങ്ങളുടെ ടീച്ചേഴ്സ് മാത്രമല്ല, ഞങ്ങളുടെ അമ്മമാർ കൂടെയാണ്. ഞങ്ങളുടെ പഠിത്തത്തോടൊപ്പം തന്നെ ഞങ്ങൾക്ക് കലാപരമായും എൻജോയ് ചെയ്യാനും നല്ല രീതി മുന്നോട്ട് പോകാനും സാധിച്ചു. 10th പോലും ഒരുപാട് പ്രഷർ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നില്ല. കാരണം ഞങ്ങൾ ടീച്ചേഴ്സ് അത്രയ്ക്കും ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു. ഇതുപോലൊരു സ്കൂളിൽ നിൽക്കാൻ പഠിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇവിടുന്ന് ഈ നിമിഷം നിൽക്കുമ്പോഴും ഒരുപാട് വിഷമമുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും മാർക്കിനും റിസൾട്ടിനും കാരണം ഞങ്ങളുടെ പഠിത്തം മാത്രമല്ല, ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെയും സപ്പോർട്ട് കൂടെയാണ്. സോ ഒരുപാട് സന്തോഷം. വളരെ വർഷം 10th ക്ലാസ് ടീച്ചർ എന്ന നിലയിൽ ചാർജ് വഹിച്ചിട്ടുള്ള ഒരു അധ്യാപികയാണ് ഞാൻ. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ വർഷം ഞാനിവിടെ നിൽക്കുന്നത്. അതിന് കാരണം 2 കോവിഡിൻ്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴും ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അത് എൻ്റെയോ അല്ലെങ്കിൽ ഹെഡ്മിസ്ട്രസിൻ്റെയോ മാത്രം സപ്പോർട്ട് മാത്രമല്ല, ഈ വോൾ സ്കൂളിൻ്റെ, അതായത് ഞങ്ങളുടെ അധ്യാപകരുടെ എല്ലാവരുടെയും ഒന്നു ചേർന്നുള്ള പ്രവർത്തനം ഞങ്ങൾക്ക് നല്ലൊരു വിജയം തന്നു. അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങൾ പറഞ്ഞു കൊടുത്ത എല്ലാ ഭാഗങ്ങളും കുട്ടികൾ ചിട്ടയോടുകൂടി ഞങ്ങളോട് ചേർന്ന് നിന്ന് പഠിക്കുന്നതിൽ അവരും ഉത്സാഹം കാണിച്ചു. കൂടാതെ അവരുടെ രക്ഷിതാക്കൾ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നു. ഇതിനൊക്കെയുള്ള നന്ദി ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. ബാലികാമഠം പ്രശസ്തമായിരിക്കുന്നു എന്ന് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂൾ എന്നുള്ള നിലയിൽ, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ ബോർഡിങ്ങിൽ താമസിച്ച് പഠിക്കുന്ന കുട്ടികളുണ്ട്. ടീച്ചറിന് എന്താ പറയാനുള്ളത് ഇവിടുത്തെ ബോർഡിങ്ങിനെ പറ്റി, അല്ലെങ്കിൽ ഇവിടെ ബോർഡിങ്ങിൽ പഠിച്ച കുട്ടികൾക്ക് ഉണ്ടായ റിസൾട്ടിനെ പറ്റി എന്താ ടീച്ചറിന് പറയാനുള്ളത്? ആ, നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചോളം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്കൂളും ബോർഡിങ്ങും അധ്യാപകരും ഡേ സ്കോളേഴ്സായിട്ട് വരുന്ന കുട്ടികളും എല്ലാവരും ഒരുപോലെ ഒരേ കുടുംബത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ് ഈ ക്യാമ്പസിനകത്ത് ലഭിക്കുന്നത്. ബോർഡിങ്ങിലെ കുട്ടികളെന്നോ ഡേ സ്കോളേഴ്സെന്നുള്ള ഒരു വ്യത്യാസമില്ല. സ്കൂളിൽ വിളിപ്പിക്കുന്നത് തന്നെ ഞങ്ങൾ കൊച്ചമ്മമാരെന്നാണ് വിളിപ്പിക്കുന്നത്. അത് തന്നെ അതിൻ്റെ തന്നെ ഉദ്ദേശം എന്ന് പറയുന്നത് വീട്ടിലെ ഒരു അറ്റ്മോസ്ഫിയർ കുഞ്ഞുങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ്. അതോടൊപ്പം ബോർഡിങ്ങിലും അവർ ആ ഒരു സന്തോഷത്തിലാണ്. അങ്ങനെ ഒരു വലിയ പ്രയാസം, ആദ്യം ഇങ്ങോട്ട് വരുമ്പം കുഞ്ഞുങ്ങൾക്കൊരു പ്രയാസമുണ്ടെങ്കിലും ഇവിടെ വന്ന് ഇണങ്ങിക്കഴിയുമ്പോൾ ഇവർക്ക് ഒരുപാട് അനുഭവങ്ങളാണ് ഈ ബോർഡിങ്ങിൽ നിന്ന് ലഭിക്കുന്നത്. കൂടുതൽ സമയം കൂട്ടുകാരോടൊത്ത് ഇവർ ചെലവഴിക്കുന്നു. ഒരുപാട് മൂല്യങ്ങൾ പ്രാർത്ഥനയും അതുപോലെ സ്വഭാവ രൂപീകരണത്തിലും ഒക്കെ ബോർഡിങ്ങിൽ വളരെ ശ്രദ്ധ, വീട്ടിൽ കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് പൊതുവായിട്ട് കുഞ്ഞുങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനും പരസ്പരം കരുതാനും ഒക്കെയുള്ള ആ ചിട്ടകൾ, സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് നോക്കാനുള്ള ചിട്ടകൾ, ഇതെല്ലാം നമ്മുടെ ബോർഡിങ്ങിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴേ ബോർഡിങ് 2 ശേഷം വളരെ മനോഹരമായിട്ട് അതിൻ്റെ ആ പൗരാണികതയെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ റെനോവേറ്റ് ചെയ്ത് കൂടുതൽ കരുതൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനുള്ള സൗകര്യം ഇപ്പോൾ ഒരുങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബോർഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് LKG മുതൽ 12 വരെയുള്ള കുഞ്ഞുങ്ങളെയാണ് ഇവിടെ കരുതുന്നത്. ധാരാളം പ്രൈമറി ക്ലാസ്സുകളിലെ കുഞ്ഞുങ്ങൾ, ധാരാളം കുഞ്ഞുങ്ങൾ ഇവിടെയുണ്ട്. അവർക്കൊന്നും ആ ഒരു വീട്ടിൽ നിന്ന് വിട്ടുനിന്നതിൻ്റെതായിട്ടുള്ള ഒരു പ്രയാസം ആ പൊടി കുഞ്ഞുങ്ങൾക്ക് പോലും ഉണ്ടാകുന്നില്ല.
അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ പത്താം ക്ലാസ്സിലെ എ പ്ലസ് കൊണ്ടോ 100% വിജയം കൊണ്ടോ ഒന്നും ജീവിതത്തിലെ വിജയം മൊത്തം ലഭിക്കുന്നുവെന്ന് എനിക്ക് പറയാൻ സാധിക്കത്തില്ല. കുട്ടികൾ അതൊരു തുടക്കം എന്നേ ഉള്ളൂ. ഈ കിട്ടിയ വിജയം അവർ ഇനിയും തുടർന്നു കൊണ്ടുപോകാനായിട്ട് അവരെ കൊണ്ട് പ്രാപ്തരാകണം. അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിലുപരി ജീവിതത്തിൽ നമ്മൾ വിജയം കണ്ടെത്തുക, അതായത് നമ്മുടെ ജീവിത രീതിയിൽ അല്ലേ ഇനിയുണ്ടാകുന്ന പ്രതിസന്ധിയെ. 2 വർഷക്കാലം നമ്മൾ കൊറോണയൊക്കെ അതിജീവിച്ചവരാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെല്ലാം അതിനെ പ്രത്യാശയോടെ നല്ല രീതിയിൽ അതിജീവിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് എനിക്ക് എൻ്റെ കുട്ടികളോട് തരാനുള്ള ഉപദേശം.